ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആണ്ടുവട്ടത്തിലെ 27-ാം ഞായറാഴ്ചത്തെ സുവിശേഷത്തെ പറ്റിയിട്ടാണ് ധ്യാനിക്കുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ഇന്ന് ധ്യാനിക്കാനായിട്ട് തിരുസഭ നൽകുന്നത്. ഇതിൽ 6-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കും. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തായിരിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭം മുതലേ ഈ ഒരു 3 വാക്കുകൾ, അതിന് വളരെയധികം അർത്ഥം നമുക്ക് നൽകാനായിട്ട് സാധിക്കും. കാരണം ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. ദൈവം സൃഷ്ടിച്ച ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ യേശുനാഥൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ അവൻ്റെ തന്നെ ജീവിതവും, അതോടൊപ്പം അവിടുത്തെ കുരിശുമരണവും ഉദ്ധാനവും മുഖേന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും അമൂല്യമായ നിത്യജീവനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരാനുള്ള ആ ഒരു നിത്യസമ്മാനവുമൊക്കെ ഒത്തിരിയേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനോടൊക്കെ തന്നെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒത്തിരിയേറെ ഭൗതികമായ കാര്യങ്ങൾ യേശുനാഥൻ നമ്മുടെ ജീവിതത്തിൽ കൃപകളായിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു ശക്തമായൊരു കൃപയാണ് ലൈംഗിക എന്ന് പറയുന്ന ദാനം. ലൈംഗികതയ്ക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. അതായത് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട്. ഈ 2 വ്യക്തികൾക്കും അതിൻ്റേതായ പ്രാധാന്യം സൃഷ്ടിയുടെ ആരംഭകാലം മുതലേ ഉണ്ട് എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു കോംപ്ലിമെൻ്റാരിറ്റി, അതായത് പരസ്പര പൂരകങ്ങളായിട്ട് നിലനിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്ത്രീത്വവും പുരുഷത്വവും എന്ന് പറയുന്നത്. അതൊരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഇതിനെ വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഒരു അധികാരമൊക്കെ പിടിച്ചെടുക്കാനുള്ള തീവ്രമായ പരിശ്രമവും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ പലരുടെയും ജീവിതത്തിലേക്ക് ഈ ഒരു ഇതിനെ യഥാർത്ഥമായ രീതിയിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും വന്നു ചേരാറുണ്ട്. അപ്പോൾ സ്ത്രീത്വവും പുരുഷത്വവും ഈ 2 കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അനാദികാലം മുതൽ തന്നെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രൈണതയ്ക്ക് അതിൻ്റേതായ അമൂല്യതയുണ്ട്. സ്ത്രീയായിട്ട് ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചപ്പോൾ ആ സ്ത്രീക്ക് ഒത്തിരിയേറെ സൃഷ്ടിയുടെ മകുടമായിട്ട് മാറാനായിട്ട് സ്ത്രീക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്ത്രീത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരിയേറെ ദാനങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പുരുഷത്വം എന്ന് പറയുന്ന ആ ഒരു അമൂല്യദാനവും. അതിനും അതിൻ്റേതായ അമൂല്യത ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. ആ ഈ ഒരു 2 കാര്യങ്ങളും നമുക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു പുരുഷനാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിത്വം അവിടെ ഏറ്റവും പരിഗണിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പറഞ്ഞു വെക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന ഈ 2 ദാനങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ഏറ്റവും അമൂല്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദാനം ഏറ്റവും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റവും അതിൻ്റേതായ വ്യക്തിത്വത്തിൽ വളർന്നു വരുവാനും ആ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപകൾ അത് എന്ത് തന്നെ ആയിരുന്നാലും ഈ സ്ത്രൈണതയോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ പൗരുഷത്വത്തോട് ചേർന്നുകൊണ്ടുള്ള ഈ അമൂല്യമായ ദാനങ്ങൾ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഈ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദാനം അത് മറ്റ് വ്യക്തികളുടെ, അത് പുരുഷനായിരിക്കുമ്പോൾ സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീകളായിരിക്കുമ്പോൾ പുരുഷന്മാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു സുവിശേഷം വിവാഹത്തിൻ്റെ മഹത്വത്തെ പറ്റിയിട്ടും കൂടെ പറയുന്നുണ്ട്. അനാദികാലത്ത് തന്നെ
ആദിയിൽ തന്നെ ദൈവം സൃഷ്ടിക്കുകയും ഏറ്റവും പരിശുദ്ധമായിട്ട് മുന്നോട്ട് നമുക്ക് വേണ്ടിയിട്ട് നൽകുകയും ചെയ്ത അമൂല്യമായ നിധിയാണ് വിവാഹം എന്ന കൂതാശ. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ പലപ്പോഴും ഇന്ന് വിവാഹത്തിൻ്റെ ആ ഒരു അമൂല്യതയൊക്കെ നഷ്ടപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വൈവാഹത്തിൻ്റെ പവിത്രതയൊക്കെ കാത്തുപരിപാലിക്കാനും ഏറ്റവും വിശുദ്ധരായ കുടുംബങ്ങളൊക്കെ വിശുദ്ധമായ കുടുംബങ്ങളൊക്കെ ഭൂമിയിൽ നിലനിൽക്കുവാനും ദൈവം യോജിപ്പിച്ചത് ഒരിക്കലും മനുഷ്യൻ വേർപെടുത്തുന്ന തരത്തിലേക്ക് നമ്മൾ താഴ്ത്തപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. നമ്മുടെ വൈവാഹിക ജീവിതമൊക്കെ ഏറ്റവും മഹത്തരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ലൈംഗികത എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ ദാനത്തെ ഏറ്റവും ശക്തമായിട്ട് തന്നെ ഉപയോഗിക്കുവാനും കരുതലോടുകൂടെ ഈ ജീവിതത്തിൽ മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.